ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയുടെ 32-ാമത്തെ ദിവസമാണ്, ഗാംഗ്ടോക്കിലാണുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി നാട്ടിൽ നിന്ന് രണ്ട് പേരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് കണ്ടുമുട്ടി ഒരുമിച്ചാണ് നമ്മൾ താമസിച്ചത്. അവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരാൾ ഉറക്കത്തിലാണ്. ഹായ്, പേര് പറയൂ. എൻ്റെ പേര് മർസദ്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. ഞങ്ങൾ ഇതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പോൾ എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ മുപ്പറ പുള്ളിക്കാരനെ, നമ്മളെ ഭായിച്ചാന് പിന്നെ ചോദിച്ചിരുന്നു ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ഇവർ പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് താമസിക്കാം. വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അയാൾ തന്നത്, സ്വീകരിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടുപോവാണ്. പിരിയാണ്, സങ്കടമുണ്ട്. സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, യാത്ര തുടരുക തന്നെ വേണം. അപ്പോൾ ഞങ്ങളിനിയും ഇവിടെ പോകുന്നത് പോലീസിൻ്റെ പെർമിറ്റ് കൗണ്ടറിലേക്കാണ്, സിക്കിം പോലീസിൻ്റെ. അവിടുന്ന് നാദില പാസ് പോകാൻ വേണ്ടി ഒരിക്കൽ കൂടെ നമ്മൾ പോലീസിൻ്റെ പെർമിറ്റ് എടുക്കേണ്ടതുണ്ട്. അവിടെ പോയിട്ട് പെർമിറ്റ് എടുത്തിട്ട് നാദില പാസിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് പോലീസിൻ്റെ പെർമിറ്റ് കിട്ടിയിരിക്കുകയാണ്, നമുക്ക് നാദിലയിലേക്ക് പോവാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഇന്ന് തന്നെ തിരിച്ചു വരണം. അതും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് സുലുക്ക് റൂട്ട് വഴി താഴേക്ക് സിലിഗുരിക്ക് പോകാൻ. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് സുലുക്ക് വരെ പോയിട്ട് തിരിച്ചു വരണം. പിന്നെ ബാബാ മന്ദിർ എന്ന് പറയുന്ന സ്ഥലത്തേക്കും കൂടി പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മളപ്പോൾ നാദില പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാംഗ്ടോക്കിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തേർഡ് മൈൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്, അവിടെ നമ്മളുടെ പെർമിറ്റിൻ്റെ ഒറിജിനൽ അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. നമുക്ക് കോപ്പിയിൽ അവർ സീൽ ചെയ്ത് തരും, എന്നിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നല്ല കോടയാണ്, നല്ല മഴയാണ്. നമുക്കിന്ന് നല്ലൊരു റൈഡ് ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷമല്ല, കാഴ്ചകൾ ഒക്കെ കാണാൻ പറ്റിയൊരു അന്തരീക്ഷമല്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളപ്പം നാദുല ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മുകളിലാണ് ശരിക്കുമുള്ള നാദുല ടോപ്പ്. നമുക്ക് മുകളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് താഴെ നമ്മളൊരു പോയിന്റിൽ നിന്നാണ് ഇതെടുക്കുന്നത്. നല്ല തണുപ്പാണ്, ഇപ്പോൾ 2 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. പിന്നെ നല്ല കോടയാണ്. അന്തരീക്ഷം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ സുലുക്കിലേക്കുള്ള യാത്ര ഡ്രോപ്പ് ചെയ്യാണ്. നമുക്ക് സുലുക്കിൽ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ആ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന റോഡ്. അപ്പോൾ നമ്മൾ ഗാംഗ്ടോക്കിലേക്ക് തിരിക്കുകയാണ്. അവിടുന്ന് ഒരു പക്ഷേ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങും. സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഹിമാലയൻ പാതയാണ് നാദുല ചുരം. സിക്കിമിനും ചൈനയുടെ കീഴിലുള്ള ടിബറ്റിനും ഇടയിലാണ് നാദുല പാസ് കടന്നു പോകുന്നത്. ചരിത്രപ്രസിദ്ധമായ പട്ടുപാതയും ഇതുതന്നെയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഏക സഞ്ചാര മാർഗവും നാദുല പാസ് തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 14,140 അടി ഉയരത്തിലാണ് നാദുല പാസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാബ ഹർഭജൻ മന്ദിറിലാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലിവിംഗ് റൂം, ക്ലോസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഇവിടെ ഒരു സ്പിരിച്വൽ വാട്ടറിൻ്റെ റൂം കാണാം. ഒരു സ്റ്റോർ റൂമുണ്ട്. ഇദ്ദേഹമാണ് അദ്ദേഹം.
1946 പഞ്ചാബിലെ ഗുജറൻവാല ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1966 ഹൈസ്കൂൾ പഠനത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ സേനയുടെ ഭാഗമായി. അദ്ദേഹത്തിൻ്റെ ആദ്യ പോസ്റ്റിംഗ് നാഥുലയിലെ സിൽക്ക് റോഡ് പ്രവിശ്യയിലായിരുന്നു. സൈനിക പോസ്റ്റുകളിൽ വെടിക്കോപ്പുകൾ എത്തിക്കുന്ന മൗണ്ടൻ ആർട്ടിലറി ആർമി മ്യൂളുകളുടെ എസ്കോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എസ്കോട്ട് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെങ്കുത്തായ മലമുകളിൽ നിന്ന് കാൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു. സഹപ്രവർത്തകർ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്താനായില്ല. അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷമായി. ഇന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഹെൽമറ്റും റൈഫിളും കിടപ്പുണ്ട്. അതിന് തൊട്ടടുത്തായി അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം കിടപ്പുണ്ടെന്നും അദ്ദേഹം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഹയർ ഓഫീസേഴ്സിനെ അത് അറിയിക്കുകയും അവരങ്ങനെ അവിടെ തിരച്ചിൽ നടത്തി അതിനടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ റൈഫിൾ കിടന്ന സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് തന്നെ റൈഫിൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇവിടെ ഒരു അമ്പലം പണിയണമെന്ന് അറിയിച്ചതിൻ്റെ ഇതിൽ ഇവിടെ ഒരു അമ്പലം അദ്ദേഹത്തിന് വേണ്ടി പണികഴിപ്പിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് പിന്നീട് പലപ്പോഴും തദ്ദേശീയരും ഇന്ത്യൻ സൈനികരും ചൈനീസ് സൈനികരും കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഇന്ത്യക്ക് വേണ്ടി ഇവിടങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നതാണ് കരുതി പോകുന്നത്. ഇന്ത്യയും ചൈനയും അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഇപ്പോഴും സൈനിക മീറ്റിങ്ങുകളിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇരിപ്പിടം ഒഴിച്ചിടാറുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും ഇന്ത്യൻ ആർമി എല്ലാവിധ സ്ഥാനക്കയറ്റങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാലറി കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ 2 മാസം ലീവ്, അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി സിലിഗുരിയിലുള്ള ന്യൂ ചെയ്പാൽഗുരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിനെ യാത്രയാക്കും. അദ്ദേഹത്തിൻ്റെ ബെർത്ത് യാത്രയിൽ ഒഴിഞ്ഞു കിടക്കും. അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം വീട്ടിലെത്തിച്ചിട്ട് 2 മാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവധി തീരുമ്പോഴേക്കും തിരിച്ചിവിടെ എത്തിക്കും. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല തലയാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ട് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഭക്തർ ഇവിടെ വരുന്നുണ്ട്. ഇന്ത്യൻ ആർമി ഇത് വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു പോകുന്നു. ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രം കാണാം. വളരെ ഭക്തി കൂടി ആണ് ഇവിടെ എല്ലാവരും വന്ന് സമയം ചിലവഴിക്കുന്നത്. നമ്മളിപ്പം ബാബ ഹർഭജൻ മന്ദിറിൻ്റെ അവിടുന്ന് പുറപ്പെടാൻ പോവുകയാണ്. തിരിച്ച് ഗാംഗ്ടോക്കിലേക്കാണ് പോകുന്നത്. അവിടുന്ന് താഴേക്ക് ഇറങ്ങാനാണ് പ്ലാൻ. ഇപ്പം ഇവിടെ വെതർ ഭയങ്കര മോശമാണ്, കോടയാണ്. നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സുലുക്കിലെ ആ വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന റോഡുകളുടെ കാഴ്ച നഷ്ടമാകും, അങ്ങോട്ടുള്ള യാത്ര നഷ്ടമാകും. അതുവഴി താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ തിരിച്ചു പോകും. നമ്മളിന്ന് യാത്ര തുടങ്ങി. ഏകദേശം മുഴുവൻ സമയം മഴയാണ്. ഗാംഗ്ടോക്കിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഇതേ അവസ്ഥ തന്നെയാണ്. കോട എങ്കിലും വഴിയിൽ നല്ല തിരക്കുണ്ട്. കോട കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സുലുക്ക് നമുക്ക് മിസ്സായി. നല്ല തണുപ്പുമുണ്ട്. അതുപോലെ അപ്പോൾ നമ്മൾ ഗാംഗ്ടോക്കിൽ തിരിച്ചെത്തിയിട്ട് കേരളത്തിൽ നിന്ന് വന്ന റൈഡേഴ്സിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിക്കേ. ആര്യ, ഇവിടെ രണ്ടുപേരും കൂടെ ഉണ്ട്, മൂന്ന് പേരും കൂടെ ഉണ്ട്. അമൽ, ഓക്കെ. അവര് നാട്ടിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ വന്നേ? വണ്ടി കയറ്റി വിട്ടിട്ട് സമയത്തിന്റെ പ്രശ്നം കൊണ്ട്. ഓക്കെ, അപ്പം കണ്ടതിൽ വളരെ സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ ശരി ഗായ്സ്, ഞങ്ങള് വിടുകയാണ്.
എന്തായാലും.